ഹലോ, ഏവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ വാർത്ത വന്നിരിക്കുന്നു, പേടിഎമ്മിനെ ഗൂഗിൾ നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പേടിഎം പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗങ്ങളിലൊന്നായിരുന്നു ഈ പേടിഎം എന്ന് പറയുന്നത്. അതിനെയാണ് ഇപ്പോൾ ഗൂഗിൾ നിരോധിച്ചിരിക്കുന്നത്. ഗൂഗിൾ നിരോധിക്കാനുള്ള കാരണങ്ങൾ പറയുന്നത്, പേടിഎം അവരുടെ പോളിസി വയലേഷനാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്. അതായത് ഗൂഗിളിന് കുറേ പോളിസീസ് ഉണ്ട്. ചൂതാട്ടം പാടില്ല, ചൂതാട്ടത്തിന് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, ഓൺലൈനായിട്ട് ഇങ്ങനെ പണമിടപാടുകൾ നടത്തുമ്പോൾ ചില മാന്യമായ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഇതൊക്കെ പേടിഎം വയലേറ്റ് ചെയ്തു. ഈ കാരണങ്ങളാലാണ് പേടിഎമ്മിനെ നിരോധിക്കാനുള്ള കാരണം. റമ്മി കളികൾ പോലുള്ള ചൂതാട്ടങ്ങൾ, സ്പോർട്സ് പോലുള്ള ചൂതാട്ടങ്ങൾ, ഇങ്ങനെ ഒരുപാട് ചൂതാട്ടങ്ങളിൽ പേടിഎം വഴിയാണ് പൈസ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ കൊണ്ടാണ് പേടിഎമ്മിനെ ഇന്ത്യയിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അത് നിരോധിച്ചു. ഇനി ഗൂഗിളിന് പുതിയതായിട്ട് പേടിഎം പോലെ എന്തെങ്കിലും കൊണ്ടുവരുമോ എന്നാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. വളരെ വലിയൊരു ആപ്പായിരുന്നു. എല്ലാവർക്കും ഈസി ആയിട്ട് UPI കോഡ് സ്കാൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പേടിഎം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ പേടിഎം നിരോധിച്ചത് കാരണം കേരളത്തിലുള്ളവർ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് വളരെയേറെ വലിയൊരു നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. പേടിഎമ്മിന് പകരമായിട്ട് ഗൂഗിൾ എന്തെങ്കിലും അവതരിപ്പിക്കുന്നുള്ള കാര്യം നമുക്ക് ഇനി കണ്ടറിയേണ്ടതുണ്ട്.